വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്കിത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്കെന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച് നിങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും, അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. എന്നാൽ മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വചനഭാഗമാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമായിട്ട് നാം സ്വീകരിക്കുക. ഈ വചനഭാഗത്ത് സ്വർഗത്തിൽ സമ്പത്ത് കണ്ടെത്തുന്നതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് വചനം നൽകുന്നത്. ധനവാൻ ദേവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എന്ന വചനം പങ്കുവയ്ക്കുകയാണ്. സമ്പന്നൻ ദേവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഈശോ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇവിടെ പ്രസ്താവിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം തോന്നിയേക്കാം, എന്താ ഈശോനാഥൻ സമ്പന്നന്മാരോട് അല്ലെങ്കിൽ ധനികന്മാരോട് ഇത്രമാത്രം എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്? ധനികരുടെ മനോഭാവത്തെ എന്തുകൊണ്ടാണ് ഈശോ വിമർശിക്കുവാനായിട്ട് ഇടയാകുന്നത്? ഈ വചനത്തിന്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഈ തിരുവചന ഭാഗത്തിന് തൊട്ടുമുമ്പുള്ള സംഭവം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ധനികനായൊരു യുവാവ് ഈശോയുടെ അടുക്കൽ വന്ന് അവിടുത്തെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു. അവനോട് പ്രമാണങ്ങളെല്ലാം കൃത്യമായിട്ട് അനുസരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് അവൻ പറഞ്ഞു. എന്നാൽ ഈശോ പറഞ്ഞു, നീ പരിപൂർണനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാനായിട്ട് അവനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഈശോയുടെ ആ വാക്കുകൾ കേട്ട് അവൻ വളരെ ദുഃഖത്തോടുകൂടി നിരാശനായി തിരിച്ചുപോയി എന്ന് വചനം പറയുകയാണ്. ഈ അവസരത്തിലാണ്, ഈ പശ്ചാത്തലത്തിലാണ് ഈശോനാഥൻ തൻ്റെ ശിഷ്യന്മാരോടായിട്ട് പറയുക, ധനികൻ ദേവരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാകും. ധനികൻ ദേവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത് നമ്മൾ ഒരിക്കലും വാച്യാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. അസംഭ്യമായ കാര്യമാണ് നമുക്കറിയാം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുക. ചെറിയൊരു സൂചിക്കുഴയിൽ ഒരു കയറ് പോലും കടത്തി വിടുവാനായിട്ട് സാധിക്കില്ല എന്ന് നമുക്ക് അനുഭവസ്ഥരാണ്, നമുക്കറിയാവുന്ന വസ്തുതയാണ്. എന്നാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈശോ അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല, മാനസാന്തരത്തിന്റെ മനോഭാവമില്ലാതെ ഒരു വ്യക്തിക്കും ഈശോയെ അനുഗമിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നതാണ് അവിടുന്ന് ഇവിടെ പറഞ്ഞു വയ്ക്കുക. ഈ അവസരത്തിൽ ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാകണം എന്ന് ഈശോ പറഞ്ഞു വെച്ചപ്പോൾ ശിഷ്യന്മാരുടെ പ്രതിനിധിയായിട്ട് പത്രോസ് ഈശോയോട് ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചു വന്ന ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഈശോ പറയുന്നു, ഈ ലോകത്ത് നിങ്ങൾക്ക് പ്രതിഫലമൊന്നും ഉണ്ടാകില്ല, മറിച്ച് വരാനിരിക്കുന്ന ലോകത്തെ നിങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ നയിക്കുന്നവരായി തീരുമെന്ന് അവിടുന്ന് പറയുകയാണ്.
അപ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ സമ്പത്തിനോടുള്ള മനോഭാവമാണ് സ്വർഗരാജ്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അന്തസത്തയായിട്ട് അടിസ്ഥാനമായിട്ട് ഭവിക്കുന്നത് എന്നതാണ് ഈശോ ഈ വചനത്തിലൂടെ പഠിപ്പിക്കുവാനായിട്ട് ഇടയാകുന്നത്. വിശുദ്ധ ഗ്രന്ഥം സമ്പത്ത് അതിനാൽ തന്നെ തിന്മയാണ് എന്ന് ഒരിക്കലും പഠിപ്പിക്കുന്നില്ല, മറിച്ച് സമ്പത്തിനോടുള്ള മനോഭാവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ നാദ്യം ചോദ്യം ചെയ്യുന്നതായിട്ട് കാണുന്നത്. സമ്പത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് സാമ്പത്തികമായ ചുറ്റുപാടുകളിലുള്ള അഭിവൃദ്ധി മാത്രമല്ല നമ്മൾ കരുതേണ്ടത്, നമ്മുടെ ആരോഗ്യത്തിലുള്ള നമ്മുടെ അതിയായ ശ്രദ്ധ, അല്ലെങ്കിൽ നമ്മുടെ നേട്ടം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമങ്ങൾ, ഇവയൊക്കെ നമ്മൾ ദൈവത്തെ മറന്ന് ഈ ലോകത്തിൻ്റെ വശ്യതകൾക്ക് പിന്നാലെ പരക്കം പായുമ്പോൾ നാം സ്വർഗരാജ്യത്തിൽ നിന്നും വളരെ അകലെയാണ് എന്നാണ് വചനം പറയുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ മൂന്ന് തരത്തിലുള്ള വ്യക്തികളെ ഭോഷന്മാർ അല്ലെങ്കിൽ മൂഢന്മാർ എന്ന് വിളിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിൻ 14:1 നമ്മൾ വായിക്കുന്നുണ്ട്, തനിക്ക് മുകളിൽ ഒരു ദൈവമില്ല എന്ന് മൂഢന്മാർ തങ്ങളുടെ ഉള്ളിൽ പറഞ്ഞു. തങ്ങൾക്ക് തനിക്ക് മുകളിൽ ഒരു ദൈവമില്ല എന്ന് മൂഢന്മാർ തങ്ങളുടെ ഉള്ളിൽ പറഞ്ഞു എന്ന്, അതായത് ഈ ലോകത്തെ തങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് ഒരു ദൈവം തനിക്ക് മുകളിലില്ല, അതുകൊണ്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ച് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ദൈവവിശ്വാസത്തിൽ നിന്നും ദൈവനിഷേധത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന വ്യക്തികൾ മൂഢന്മാർ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നത്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 12:1 ഭോഷനായ തനികനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ദൈവം അവന് ധാരാളം സമ്പത്ത് നൽകി, ആ സമ്പത്തുകളെല്ലാം ശേഖരിച്ചു വെച്ച് അവൻ ചിന്തിക്കുകയാണ്, ഞാൻ എനിക്ക് ആവശ്യമായ സമ്പത്ത് ഞാൻ ശേഖരിച്ചു, ഇനി എനിക്ക് തിന്നുകുടിച്ച് ആഹ്ലാദിച്ചു ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദൈവം ചോദിക്കുന്നു, ഭോഷ ഈ രാത്രിയിൽ നിന്റെ ജീവനെ ഞാൻ എടുത്ത നീ സംഭരിച്ചു വയ്ക്കുന്നവ ആരുടേതായിരിക്കും? അപ്പോൾ ദൈവത്തെ മറന്ന് സമ്പത്തിലാണ് തൻ്റെ ജീവിതത്തിൽ അന്തസ്സത്ത എന്ന് തിരിച്ചറിവോടുകൂടി മറ്റുള്ളവരെ പരിഗണിക്കാതെ സമ്പത്ത് ദുർവ്യയം ചെയ്യുന്ന വ്യക്തികളെയും ഭോഷന്മാർ എന്നാണ് വചനം വിളിക്കുക. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 24:1 എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് ദൈവം നൽകിയ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാതെ അവിടുത്തെ വചനം മനസ്സിലാക്കുവാനായിട്ട് ഇടയാകാതെ പോയപ്പോഴും ഭോഷന്മാരെ എന്ന് വിളിച്ച് ഈശോ ദൈവം അവിടെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം സ്വീകരിക്കുക എന്ന് വെച്ചാൽ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ നേടിയെടുക്കുവാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ഈ ലോകത്തിലെ സമ്പത്തുകൾ, ഈ ലോകത്തിലെ നമ്മുടെ നേട്ടങ്ങളെല്ലാം ശാശ്വതമല്ല, അത് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുക നമ്മുടെ നാശത്തിലേക്കാണ് എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മറിച്ച് ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്തിനെ സ്വീകരിക്കുവാനുള്ള ഒരു വിശാലമായ ഹൃദയമാണ് നമുക്കുണ്ടാകേണ്ടത്. പഴയ കാലങ്ങളിൽ വീടുകളിൽ വളർത്തുന്ന രണ്ട് മൃഗങ്ങളാണ് ആടും പന്നിയും. ആ ആടിനും പന്നിക്കും അതിൻ്റെ സ്വഭാവങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ആട് വളരെ വൃത്തിയുള്ള ഒരു മൃഗമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ആടിന് തീറ്റ കൊടുക്കുന്നത് അല്പം ഉയരത്തിൽ കെട്ടിവെച്ച്, പ്ലാവലയൊക്കെ കെട്ടിവെച്ച് തീറ്റ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന് ഉയരത്തിലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആട് ഉയരത്തിൽ നിന്നാണ് തീറ്റ അതിനെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് ചെളിവെള്ളത്തിൽ കിടക്കില്ല, ചെളിയിൽ കൂടി നടക്കില്ല, അല്പം ചെളി പറ്റു, അതിൻ്റെ ശരീരത്തെ ചെളി പറ്റുവാനായിട്ട് ഇടയായെങ്കിൽ അതെല്ലാം നക്കി തുടച്ച് വൃത്തിയാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതിനു നേരെ കടകവിരുദ്ധമായ സ്വഭാവമാണ് പന്നിയും നമ്മൾ കാണുന്നത്. പന്നി എന്താണ്? ചെളിയിൽ മാത്രമേ കിടക്കുള്ളൂ, മുകളിലേക്ക് നോക്കാറില്ല, എപ്പോഴും കീഴേക്ക് മണ്ണിൽ മാന്തിക്കൊണ്ട് എപ്പോഴും കീഴേക്ക് നോക്കി വൃത്തിഹീനമായ ഒരു അവസ്ഥയിലാണ് പന്നി വ്യാപരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഒരു പ്രതീകമാണ്. ആടിന്റെ സ്വഭാവമാണോ അല്ലെങ്കിൽ പന്നിയുടെ സ്വഭാവമാണോ നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ആടിന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഉന്നതങ്ങളിലേക്ക് നമ്മൾ കണ്ണുകൾ പായിച്ചുകൊണ്ട്, ഉയരത്തിലേക്ക് ദൃഷ്ടി പായിച്ചുകൊണ്ട്, ദൈവത്തിലാണ് എൻ്റെ ശരണം, ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആശ്രയം എന്ന ഒരു തിരിച്ചറിവോടുകൂടി ജീവിക്കുമ്പോൾ നാം ആടിൻ്റെ സ്വഭാവമാണ് പ്രകടിപ്പിക്കേണ്ടത്. ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലും ഹൃദയത്തിലും ദുഷ്ടത കയറുവാനായിട്ട് ഇടയാകാതെ, നമ്മുടെ ശരീരത്തിലും മനസ്സിലും
മാലിന്യങ്ങൾക്ക് നമ്മൾ ഇടം കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കാതെ എപ്പോഴും കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ വ്യാപരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നാം ദൈവത്തിന്റെ വചനത്തിന് അനുസൃതമായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പലവിധ കാളക്കുട്ടികളെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾ സീനാൽ മലയിൽ നിന്നും സ്വീകരിച്ച മോശ താഴേക്കിറങ്ങി വന്നപ്പോൾ കാളക്കുട്ടിയുടെ വിഗ്രഹം ഉണ്ടാക്കി അതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ജനതയാണ് കാണുന്നത്. ആ കാളക്കുട്ടിയിൽ മേൽ ആ വിഗ്രഹത്തിന്മേൽ മോശ കൽപ്പലകൾ വലിച്ചെറിഞ്ഞ് അത് പൊട്ടിച്ചിതറുന്നതായിട്ട് പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സൂചനയാണ് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം പല കാളക്കുട്ടികളെ നമ്മുടെ ജീവിതത്തിൽ നാം പലവിധ കാളക്കുട്ടികളെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ആ കാളക്കുട്ടികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ദൈവവചനത്തെ തട്ടിത്തെറിപ്പിക്കുകയാണ്, ദൈവത്തിന്റെ സാന്നിധ്യത്തെ തട്ടിത്തെറിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ സമ്പത്ത് സ്വർഗത്തിലാണ് എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ വലിയ സമ്പത്തിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എളിമപ്പെടുവാനുള്ള മനസ്സില്ലായ്മ, ധനവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എളിമപ്പെടുവാനുള്ള മനസ്സില്ലായ്മ, ദൈവത്തെ സ്വീകരിക്കുവാനുള്ള മനസ്സില്ലായ്മയുള്ള വ്യക്തികൾ സ്വർഗരാജ്യത്തിൽ നിന്നും അവരുടെ ജീവിതം വളരെ വിദൂരമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് നമ്മെ നടത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് എൻ്റെ സമ്പത്ത് എന്നുള്ള കാഴ്ചപ്പാടുകൂടി, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന ഒരു ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാം ഉപേക്ഷിച്ച് ദൈവം നമുക്ക് പ്രതിഫലം നൽകുന്നത് വരാനിരിക്കുന്ന ലോകത്തിലാണ് എന്ന ചിന്തയോടുകൂടി, ആ വരാനിരിക്കുന്ന ലോകത്തിൽ ദൈവം നമുക്കായി സമ്മാനം വാസസ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന ഒരു പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി നമ്മുടെ ഈ ലോക ജീവിതത്തിലെ കടമകളെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.